CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ മെഗാ തിരുവാതിര വിവാദമാക്കേണ്ടതില്ലെന്ന് തിരുവാതിരയുടെ ഗാനരചയിതാവ് പൂവരണി കെ വി ടി നമ്പൂതിരി. പാർട്ടിയെക്കുറിച്ച് പാട്ടെഴുതാനാണ് CPIM ആവശ്യപ്പെട്ടതെന്നും പിണറായിയെ പുകഴ്ത്താൻ നിർദ്ദേശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വിവാദം ഒട്ടും പ്രതീക്ഷിച്ചില്ല, വിവാദത്തിനുള്ള വകുപ്പൊന്നും വരികളിലില്ല. പിണറായി വിജയനെ പുകഴ്ത്താൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. പിണറായി സ്തുതിയല്ല വരികളിലുള്ളത്. ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നുമെങ്കിലും മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങളാണ് വരികളിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും പിന്നീടുള്ള കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തിരുവാതിരകളി നടത്തിയതിൽ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചെന്ന് ജില്ലാ നേതൃത്വവും പറഞ്ഞിരുന്നു. ഒമിക്രോൺ കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ മെഗാ തിരുവാതിരക്കളി നടത്തിയതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ആൾക്കൂട്ടം ഉണ്ടാവരുതെന്നും ഒമിക്രോണിനെ തടയാൻ എല്ലാവരും മുൻകരുതൽ എടുക്കണമെന്നും പറയുന്ന സർക്കാർ തന്നെ ഇത്തരത്തിൽ പ്രവർത്തിച്ചതാണ് വിവാദങ്ങൾക്ക് വഴിയൊഴുക്കിയത്. അതേസമയം തിരുവാതിരയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പാറശാല പോലീസാണ് കേസെടുത്തത്. നെയ്യാറ്റിൻകര DYSP നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരമാണ് കേസ്. മെഗാ തിരുവാതിരയ്ക്കെതിരെ തിരുവനന്തപുരം DCC വൈസ് പ്രസിഡന്റ് എം മുനീർ DGP പരാതി നൽകിയിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിനെതിരെയായിരുന്നു പരാതി. മെഗാ തിരുവാതിര കളി ഒഴിവാക്കാമായിരുന്നു എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച CPIM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച പൊതുസമ്മേളനം വിമർശനങ്ങൾക്ക് വഴിയൊഴുക്കിയിരുന്നു. പൊതുയോഗങ്ങൾ ഒഴിവാക്കണമെന്നും അവശ്യ സന്ദർഭങ്ങളിൽ പരിപാടികൾ നടത്തുമ്പോൾ ശാരീരിക അകലം പാലിക്കണമെന്നുള്ള സർക്കാർ നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല. ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുസമ്മേളനത്തിൽ ബീച്ച് കേന്ദ്രീകരിച്ച് റാലി ഉണ്ടായിരിക്കില്ലെന്ന് CPIM നേതൃത്വം നേരത്തെ അറിയിച്ചതാണ്. ഓൺലൈൻ വഴി എല്ലാവർക്കും അവരവരുടെ വീടുകളിലിരുന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു. ആരും നേരിട്ട് ബീച്ചിലേക്ക് എത്തേണ്ടതില്ലെന്നും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ 3000 കസേരകൾ പ്രസംഗവേദിയിലിട്ടിരുന്നു. പ്രത്യേകം ഒരുക്കിയ ബസ്സുകളിലും മറ്റുമാണ് പ്രവർത്തകർ ബീച്ചിലേക്ക് എത്തിയത്. സദസ്സിന്റെ മുൻനിരയിലും വേദിയിലും കസേരകൾ അകലം പാലിച്ചു നിരത്തിയപ്പോൾ പ്രവർത്തകർക്കായുള്ള ഇരിപ്പിടങ്ങളിൽ ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടിരുന്നില്ല. മാസ്ക് വയ്ക്കാത്തവരും കൂട്ടത്തിലുണ്ടായിരുന്നു. കടപ്പുറത്തിനരികിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ നിരവധി പേരാണ് തിങ്ങിക്കൂടിയത്.